പിന്നെ പലതും തട്ടിപ്പുകളുണ്ട്, ധാരാളം വിത്തുകൾ ഇങ്ങനെ നല്ല പാക്കിംഗ് ഒക്കെ കൊള്ളും, പക്ഷെ അതിൻ്റെ പൊടിപ്പും അതിൻ്റെ ജെർമിനേഷൻ പെർസെൻറ്റേജും അതൊക്കെ പലതും മോശമായിട്ട് കാണുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അവരെ ഇങ്ങനെ അവഗണിച്ച് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല ഒരു സ്ഥാനം വേണം. കർഷകൻ കൃഷി ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ പല രീതിയിലും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് വിറ്റ് ലാഭം ഉണ്ടാകും. നമ്മൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ആരോഗ്യം. അപ്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തന്നെ വീട്ടിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് അത് നമുക്ക് മിച്ചം ഉണ്ടെങ്കിൽ മാത്രം മാർക്കറ്റിൽ കൊടുക്കുക, ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ളത്. നല്ല വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും നമുക്ക് വീട്ടിൽ സ്ഥലമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും കളനാശിനികളുടെയും ഒക്കെ ഉപയോഗം കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. പിന്നെ നല്ല നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക, അതിനാവശ്യമുള്ള പരിചരണങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും അവിടെ അവർക്കുള്ള സ്ഥലത്ത് നിന്ന് തന്നെ തീർച്ചയായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ രീതിയിൽ ഒരു അഗ്രി ബിസിനസ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അമിത ലാഭം എന്നുള്ള ആ ഒരു അവിടെ അതാണ് നമ്മൾ ഒഴിവാക്കാനുള്ളത്. ലാഭം എടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ധാരാളം ജൈവ ചന്തകൾ, ഞങ്ങൾ തന്നെ ഒരു ജൈവചന്ത നടത്തുന്നുണ്ട്. ഗാന്ധി സ്മാരക നിധിയിൽ എല്ലാ ശനിയാഴ്ചയും ഒരു ജൈവചന്ത നടത്തുന്നുണ്ട്. അപ്പം അവരവരെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും പഴങ്ങളും മിച്ചമുള്ളത് അവരവിടെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നാൽ അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ വില കിട്ടുകയാണ്. ഇപ്പം ഞങ്ങളത് തുടങ്ങിയിട്ട് ഒരു വർഷം തികയാണ്, ഈ 22-ാം തീയതി അതിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ആകെ 10-15 കർഷകരുണ്ടായിരുന്നു. 3000 രൂപയായിരുന്നു നമുക്ക് മൊത്തം അതിൽ നിന്ന് വിറ്റ് വന്നത്. അതേസമയം ഇപ്പോൾ ഏകദേശം 25 കർഷകരിൽ കൂടുതൽ പതിവായിട്ട് അവിടെ വരുന്നുണ്ട്. ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ്സാണ് ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് കർഷകർ കൊണ്ടുവരുന്ന സാധനങ്ങൾ വിറ്റ് അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ പൈസ കിട്ടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചന്തകളിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാലേ, മറ്റേ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നാലേ എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ അമിത ലാഭം എടുക്കാൻ പാടില്ല, ഞങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ അവർ വിലയ്ക്ക് വിൽക്കാൻ പാടില്ല. നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന കമ്മിറ്റി തീരുമാനിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ആ രീതിയിൽ മാത്രമേ അവർക്ക് വിൽക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്കത് നമ്മളെ അറിയിക്കാം. അത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻ്റ് അവരെ തീർക്കണം. ഒന്ന് വെയിറ്റിൽ കുറവുണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഇടപെട്ട് അത് കറക്റ്റ് ചെയ്യും. ഇത് കൂടാതെ ഞാൻ ഹരിതോദയം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. കരകുളത്താണ് അത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 250 കർഷകർ അതിൽ മെമ്പർമാരായിട്ട് ചേർന്നിട്ടുണ്ട്. അവർ ഷെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാപിറ്റൽ. അതുകൂടാതെ നബാർഡിൻ്റെ നമുക്കൊരു സാമ്പത്തിക സഹായവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം നവംബർ മാസത്തിൽ നമ്മൾ തുടങ്ങി, ഒരു ദിവസം തന്നെ ഏകദേശം 5,000 രൂപയ്ക്ക് മുകളിൽ കച്ചവടം നടക്കുന്നുണ്ട്. ആ ചുറ്റിനുമുള്ള കർഷകരെ സംഘടിപ്പിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് വാഴക്കുല, പച്ചക്കറി, പിന്നെ പഴവർഗ്ഗങ്ങൾ, മറ്റ് പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനെല്ലാം ന്യായമായ ഒരു വില, അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ വില കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം അതിന് ചെറിയൊരു ലാഭം എടുത്തിട്ട് ഈ കമ്പനി മറ്റുള്ളവർക്ക് അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ കർഷകരൊക്കെ ആ രീതിയിൽ ഒരു കണക്കിന് അവർ സംതൃപ്തരാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇതേമാതിരി സാധാരണ വിറ്റ് കഴിഞ്ഞിരുന്നാലും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വില കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴവരെ സംബന്ധിച്ച് ഉടനെ തന്നെ അവർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്ന ഉടനെ തന്നെ തൂക്കം എടുത്ത് അതിൻ്റെ വില നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ കമ്പനി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നടീൽ വസ്തുക്കൾ, നല്ല നടീൽ വസ്തുക്കൾ അതിനുള്ള ലഭ്യത ഉറപ്പാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പല ഇപ്പം തന്നെ വെളിയിൽ നിന്ന് പല ഭാഗത്തു നിന്നും ഇഷ്ടംപോലെ വിത്തുകൾ വരുന്നുണ്ട്. പാക്കറ്റിലാക്കി പലതും രണ്ട് രീതിയിലുള്ള വിത്തുകളുണ്ട്. ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട്, സാധാരണ വിത്തുകളും ഉണ്ട്. ഈ ഹൈബ്രിഡ് സീഡ്സൊക്കെ നമ്മൾ ഒറ്റ സീസൺ മാത്രമേ അതിൻ്റെ വിളവ് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അടുത്ത സീസൺ അതിൽ നിന്ന് ആ വിത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ ചിലപ്പം വിളവ് കിട്ടണമെന്നില്ല.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പലതും തട്ടിപ്പുകളുണ്ട്, ധാരാളം വിത്തുകൾ ഇങ്ങനെ നല്ല പാക്കിംഗ് ഒക്കെ കൊള്ളും, പക്ഷേ അതിൻ്റെ കൊടുപ്പും അതിൻ്റെ ജെർമിനേഷൻ പെർസെൻറ്റേജും അതൊക്കെ പലതും മോശമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ് നമുക്ക് നാഷണൽ സീഡ് കോർപ്പറേഷൻ ഉണ്ട്, അതേമാതിരിയുള്ള സംഘടനകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് വിത്തുകളും നടീൽ വസ്തുക്കളും രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്നുള്ളത് ഇത് ഈ രാസ ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സഹായങ്ങൾ. ഇപ്പോൾ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ ധാരാളം. അതിപ്പോൾ നമ്മൾ ആദ്യം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൾസസ് അല്ലെങ്കിൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഇതിന് വളരെ കുറവാണ്. അത് നമ്മൾ പാലക്കാട് ജില്ലകളിലും ജില്ലയിൽ മാത്രമാണ് പ്രധാനമായിട്ട് കൂടുതൽ പൾസസ് കൃഷി ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും ഈ പയറുവിത്തുകൾ ധാരാളമായിട്ട് കൃഷി ചെയ്ത് അത് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കും, സംശയമൊന്നുമില്ല. അതിൽ മണ്ണിലെ പാകജനകത്തിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അത് നിർബന്ധമായിട്ട് അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള പയറുവർഗ്ഗ ചെടികൾ, അതിൻ്റെ നടീൽ വസ്തുക്കൾ വേണം. അത് കൂടാതെ തന്നെ ഇതേമാതിരി ജൈവവളങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്, ക്ലാരിസീഡിയ, ശീമക്കൊന്ന, അതേമാതിരിയുള്ള മരങ്ങൾ, അതേമാതിരി നട്ടുപിടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം നമുക്ക് ഇത്രയും മഴയുണ്ടെങ്കിലും നമുക്കത് നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. വെള്ളം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് എങ്ങനെ അത് വേനൽക്കാലത്ത് അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ അതിനൊക്കെ ഉള്ള ചെറിയ സഹായങ്ങൾ കൊടുക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പമ്പ് സെറ്റുകളും ഡ്രിപ്പ് ഇറിഗേഷൻ അതേമാതിരിയുള്ള ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെടുത്തണം. പിന്നെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സംഗതി, ലേബർ സമയത്തിന് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ലേബർ ചാർജ് വളരെ കൂടുതലാണ്. അതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ളതിൻ്റെ മൂന്നിലൊന്ന് മാത്രമാണ് ലേബർ ചാർജ്. അതാണ് അതിൻ്റെ വേറെ വലിയൊരു നമുക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പം എങ്ങനെ ലേബർ സേവിങ് ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, നമുക്ക് എത്രത്തോളം ഇപ്പം തെങ്ങ് കയറ്റ യന്ത്രമായിരുന്നാലും ശരി, ഏതായാലും ശരി, ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ ലേബർ നമുക്കത് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മാർക്കറ്റിങ്ങാണ്. മാർക്കറ്റിംഗ് ഇപ്പോഴും നമുക്ക് പല സംവിധാനങ്ങളുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രദമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പല സ്ഥലങ്ങളിലും ജൈവ ചന്തകൾ ഇതേമാതിരി തുടങ്ങിയിട്ടുണ്ട്, അത് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ തന്നെ മുന്നോട്ടിറങ്ങി ഇടനിലക്കാരില്ലാത്ത രീതിയിൽ അവർ തന്നെ നേരിട്ട് ചന്തകൾ നടത്തി അതിപ്പം പലരും വിജയിച്ചിട്ടുണ്ട്. അത് വിപരീതം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഇത് എവിടെ വെച്ച് നടത്താൻ പറ്റും, എങ്ങനെ നടത്താൻ പറ്റും, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പം ഇല്ലെങ്കിൽ കൂടുതൽ വന്നു കഴിഞ്ഞിരുന്നാൽ എങ്ങനെ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഈ വിലയിലുള്ള വ്യത്യാസം അത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് അത് ചെയ്യണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മരച്ചീനി ഒരു സീസണിൽ ഭയങ്കര വിളവ് കിട്ടുന്നുണ്ട്, ആ സീസണിൽ അതിന് വിലയില്ല. എന്നാൽ അതിനെ എങ്ങനെ അത് നിയന്ത്രിക്കാൻ പറ്റും? ഒന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മരച്ചീനി ഏതായിരുന്നു ശരി, കൂടുതൽ പ്രൊഡക്ഷൻ വരുമ്പം എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ നമ്മൾ കൂടുതൽ കാലത്തേക്ക് സൂക്ഷിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ പിന്നീട് അതിനെ പൊടിച്ചോ വേറെങ്കിലും ജാം, ജെല്ലി, സ്ക്വാഷ്, ചിപ്സ്, അങ്ങനെ ഏതൊക്കെ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, യന്ത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മളത് കർഷകർക്ക് സൗജന്യമായോ ഇല്ലെങ്കിൽ അതിനുള്ള സഹകരണാടിസ്ഥാനത്തിലോ അത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അവരെ ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല ഒരു സ്ഥാനം വേണം. അത് ഏറ്റവും പ്രധാനം വരുമാനം തന്നെയാണ്. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും സെക്ടറിലും ആൾക്കാർക്ക് വരുമാനം കൂടിയിട്ടുണ്ട്. കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ്റെ വരുമാനം കുറഞ്ഞിരിക്കുകയാണ്. ജീവിച്ചു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള അവർക്ക് ന്യായമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ അധികൃതർ ചെയ്യണം. ഇപ്പോഴും ചില ചെറിയ ചില തോതിലൊക്കെ ചില സഹായങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ അത് പോരാ. മറ്റുള്ളവരെ പോലെ ഒരു ന്യായമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു വരുമാനം ഇപ്പോഴും കർഷകന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് കർഷകന് തീർച്ചയായിട്ടും അവർക്ക് ഇതേമാതിരി പെൻഷൻ പദ്ധതികളും പല ഇതും വരുന്നുണ്ട്, പക്ഷേ അതൊന്നും പോരാ. ഇൻഷുറൻസ് പദ്ധതികളും
കംപ്ലീറ്റ് പൂർണ്ണമായി കൃഷി നശിച്ചു പോകുന്ന കേസുകളുണ്ട്. അതിനൊന്നും ആ സമയത്തൊന്നും അവരെ സഹായം അവർക്ക് പൂർണ്ണമായ സഹായം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ എന്തായിരുന്നാലും വേണം. കർഷകൻ കൃഷി ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല.